ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് ലീഗിൻ്റെ മാർച്ച് നടത്തുകയാണ്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന തത്സമയ ദൃശ്യങ്ങൾ അതാണ്. പി പി ദിവ്യ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് ലീഗിൻ്റെ മാർച്ച്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ മാർച്ച് നടത്തിക്കൊണ്ടത്. മാർച്ച് നടത്തിയ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ് ഇപ്പോൾ നടക്കുന്നത്. അരുൺ പൂപ്പറമ്പ സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം ചേരുന്നു. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ, പ്രതിഷേധത്തിൽ കുറച്ച് ആളുകളുണ്ടോ അതോ കുറേയേറെ ആളുകൾ എത്തിയിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? എസ് കെ, അല്പസമയം മുമ്പാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് ആ മാർച്ച് നടത്തിയത്. പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യണം, നിലവിലെ അന്വേഷണത്തിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിച്ച് പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ആ 30 വരുന്ന പ്രവർത്തകർ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുഴുവൻ പ്രവർത്തകരെയും ഇപ്പോൾ ആ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ വലിയ പോലീസ് സന്നാഹം കണ്ണൂർ നഗരത്തിലാകെ ഇന്ന് വിന്യസിച്ചിരുന്നു. വലിയ പ്രതിഷേധങ്ങൾക്ക് ഇന്ന് സാധ്യതയുണ്ട് എന്ന ആ സൂചന പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതേ തുടർന്ന് തന്നെ വലിയ പോലീസ് സന്നാഹം ഈ കണ്ണൂർ നഗരത്തിലുണ്ടായിരുന്നു. ആ മാർച്ചായി എത്തിയ ആ പ്രവർത്തകരെ പോലീസ് ആദ്യഘട്ടത്തിൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ച് തടഞ്ഞു. അതിനുശേഷം ആ ടൗൺ പോലീസ് സ്റ്റേഷന് മുമ്പിലുള്ള ആ പ്രധാനപ്പെട്ട പാത യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധിക്കുകയുണ്ടായി. ഇതേ തുടർന്നാണ് പ്രവർത്തകരെ നിലവിലിപ്പോൾ കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുള്ളത്. മുഴുവൻ പ്രവർത്തകരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഈ ടൗൺ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് കണ്ണൂരിൽ ഉണ്ടാവുന്നത്. നേരത്തെ തന്നെ ആ പ്രതിഷേധം നമുക്കറിയാം, പല ഘട്ടങ്ങളിലായി ഈ പ്രതിഷേധം ഉണ്ടായതാണ്. പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്യാൻ പോലീസ് വൈകിപ്പിക്കുന്നു. നേരത്തെ തന്നെ പി പി ദിവ്യ എവിടെയുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യം പോലീസിന് അറിഞ്ഞിട്ടും അത്തരം നടപടികളിലേക്കോ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കോ പോകുന്നില്ല എന്ന ആരോപണമാണ് ഈ പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ നിലവിൽ പി പി ദിവ്യയെ പ്രതി ചേർത്ത് കേസെടുത്തിട്ട് ഇപ്പോൾ 5 ദിവസമാവുകയാണ്. ഇതുവരെ ഏതെങ്കിലും തരത്തിൽ ഈ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് പോയിട്ടില്ല. ഈ മുൻകൂർ ജാമ്യം ലഭിക്കുന്നതുവരെ പോലീസ് അങ്ങനെ കാത്തിരിക്കുകയാണ്. അത്തരം ഒരു തീരുമാനം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഇവർ ഉന്നയിക്കുന്നു. നേരത്തെ നവീൻ ബാബുവിന്റെ കുടുംബവും അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. എന്നാലും പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം, കൂടുതൽ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. അല്പസമയത്തിനകം ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ച് കണ്ണൂർ കളക്ട്രേറ്റിലേക്കുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് പരിയാരം മെഡിക്കൽ കോളേജിലേക്കുണ്ട്. അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇന്നും കണ്ണൂർ സാക്ഷിയാകുന്നു. പി പി ദിവ്യ അറസ്റ്റ് ചെയ്യുന്നതവരെ ഇത്തരം പ്രതിഷേധങ്ങൾ തുടരും എന്നതാണ് ഈ പ്രതിപക്ഷം അത്തരത്തിലുള്ള സംഘടനകൾ പ്രധാനമായും അവർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മുഴുവൻ പ്രവർത്തകരെയും നിലവിലിപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്ത് അവർ ഇപ്പോൾ ഈ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവർ നേരത്തെ ഈ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം എന്നുള്ളത് ഈ പ്രതിഷേധങ്ങളൊന്നും അവസാനിക്കില്ല. പി പി ദിവ്യ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നതാണ് യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ളവർ അറിയിക്കുന്നത്. അല്പസമയത്തിനകം കോൺഗ്രസിന്റെ മാർച്ച് പരിയാരത്തേക്കും ബി ജെ പിയുടെ പ്രതിഷേധവുമുണ്ട്. ബി ജെ പിയുടെ നേതാവ് എം ടി രമേശ് ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്യും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് പ്രധാനപ്പെട്ട ചില നടപടികൾ കൂടി കണ്ണൂരിൽ നടക്കാനുണ്ട്. അന്വേഷണ സംഘം ജില്ലാ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലിപ്പോൾ ജില്ലാ കളക്ടർ കളക്ടറേറ്റിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം കണ്ണൂർ ടൗൺ CIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അവിടെ എത്തി മൊഴി രേഖപ്പെടുത്തും എന്നതാണ് നിലവിലിപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോഴും പോലീസ് സ്റ്റേഷനിലുള്ളിൽ പ്രവർത്തകരും അതോടെ യൂത്ത് ലീഗ് പ്രവർത്തകരും ഈ പോലീസും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്ന സാഹചര്യം കൂടിയുണ്ട്. പൂർണ്ണമായും സംഘർഷാവസ്ഥ ഒഴിഞ്ഞിട്ടില്ല. പക്ഷേ മുഴുവൻ പ്രവർത്തകരെയും അവർ പ്രധാന പാതയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിപ്പോൾ നിലവിൽ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുള്ളിലും അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്ന സാഹചര്യമാണുള്ളത്. വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകും എന്ന മുന്നറിയിപ്പാണ് ഈ പ്രവർത്തകർ നൽകും. നിലവിൽ 30 പ്രവർത്തകർ മാത്രമേ ഉണ്ടായുള്ളൂ. അവർ ഇവിടെ എത്തിയ ഒരു ഉപരോധം എന്ന നിലയിലാണ് ഇന്ന് പ്രതിഷേധം അവർ നടത്തിയത്. അതിനുശേഷം അവർ ഈ പ്രധാന പാത, അതായത് ടൗൺ സ്റ്റേഷന് മുന്നിലുള്ള പ്രധാന പാത അവർ ഉപരോധിച്ചു. അതിനുശേഷമാണ് പോലീസ് അവരെ ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലെടുത്ത് ഈ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് മാറ്റിയിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനുള്ളിൽ നിന്നും അവർ മുദ്രാവാക്യം വിളിക്കുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പി പി ദിവ്യ രാജിവെക്കണം, പി പി ദിവ്യയെ പോലീസ് സംരക്ഷിക്കുന്നു എന്ന മുദ്രാവാക്യമാണ് യൂത്ത് ലീഗ് ഉയർത്തുന്നത്. അറസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് പോകും
എന്ന മുന്നറിയിപ്പാണ് ഈ പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ പ്രതിഷേധങ്ങൾ ഇന്ന് നടക്കാൻ പോകുന്നു. ഇപ്പോഴും ആ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ ഇവരെ നിലവിൽ അവർക്ക് ജനാധിപത്യ രീതിയിൽ സമരം നടത്താൻ പ്രതിഷേധിക്കാനുള്ള അവരുടെ അവകാശങ്ങളെ ലംഘിക്കുന്നു എന്നവർ ആരോപിക്കുകയാണ്. അവർ മാർച്ചായി എത്തി നിമിഷങ്ങൾക്കകം തന്നെ അവർ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം, ബലം പ്രയോഗിച്ച് നീക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നത് ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ, ടൗൺ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ ഇപ്പോൾ പോലീസ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ആ പോലീസും ആ പ്രവർത്തകരും തമ്മിൽ അവർ തർക്കത്തിൽ ഏർപ്പെടുന്നു, ഉന്തും തള്ളിലേക്ക് കടക്കുന്നു. പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലും സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നു എന്ന സാഹചര്യമുണ്ട്. ആ പ്രവർത്തകർ ആ പോലീസ് സ്റ്റേഷൻ ഉള്ളിൽ നിന്നും അവർ മുദ്രാവാക്യം വിളിക്കുന്നു. പോലീസ് സ്റ്റേഷൻ ഉള്ളിലും അവരൊരു ഉപരോധം നിർത്തുന്നു. അതിൻ്റെ ഭാഗമായി ആ പ്രവർത്തകരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. എന്നാൽ അതിന് ആ പ്രവർത്തകർ തയ്യാറാവുന്നില്ല. പ്രതിഷേധമായി എത്തി നിമിഷങ്ങൾക്കകം തന്നെ അവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നതാണ് അവർ പ്രധാനമായും പറയുന്നത്. ഇപ്പോഴും ടൗൺ പോലീസ് സ്റ്റേഷനുള്ളിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ ഈ പ്ലക്കാർഡുകൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് പി പി ദിവ്യയെ രാജിവെക്കണം, പി പി ദിവ്യയെ പോലീസ് സംരക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് അവർ പ്രതിഷേധം തുടരുകയാണ്. വലിയ പോലീസ് സന്നാഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഗരത്തിലാകെ വിന്യസിച്ചിട്ടുണ്ട്. കണ്ണൂർ എ സി പിയുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹം ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. കാരണം വിവിധ പ്രതിഷേധങ്ങൾ അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം, കളക്ടറുടെ മൊഴിയെടുക്കുന്ന നടപടി ഉൾപ്പെടെ ഉണ്ട്. അത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ സുരക്ഷ ആവശ്യമാണ് എന്ന വിലയിരുത്തൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹമാണ് നിലവിൽ ഇവിടെ ഈ ടൗൺ സ്റ്റേഷനും അതോടൊപ്പം തന്നെ നഗരത്തിലാകെ വിന്യസിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു തരത്തിൽ പ്രതിഷേധം അതിൻ്റെ ഒരു കടന്നു പോയാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സന്നാഹമാണ് പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ മാർച്ച് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. ആ പ്രവർത്തകരെ, റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ, മുഴുവൻ പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്ത് ടൗൺ സ്റ്റേഷനിലേക്ക് അവർ നീക്കി. ടൗൺ സ്റ്റേഷൻ്റെ അകത്ത് നിന്നും പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചും പ്ലക്കാർഡുകൾ ഉയർത്തിക്കാണിച്ചും പ്രതിഷേധിക്കുകയാണ്. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ നീതി ലഭിക്കണം, അല്ലെങ്കിൽ പി പി ദിവ്യ അതിൽ ആരോപണ വിധേയമായിട്ടുണ്ട്, അതിൻ്റെ എല്ലാ തെളിവുകളുമുണ്ട്. ആത്മഹത്യ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ച് അവർക്ക് കൂടുതൽ സമയം കൊടുത്തില്ല. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ പോലീസും ലീഗ് പ്രവർത്തകരും തമ്മിൽ, യൂത്ത് ലീഗ് പ്രവർത്തകരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം നടക്കുകയാണ്.